Hello friends, welcome back to Samuchis. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അവൽ ലഡു ആണ്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അവൽ ലഡു തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2.5 കപ്പോളം അവലാണ് എടുത്തിരിക്കുന്നത്. അതിനാണ്ട് ഇതേപോലെ ഇത്തിരി കട്ടിയുള്ള ഒരു ബ്രൗൺ നിറത്തിലുള്ള അവലാണ്. പിന്നെ ഈ കട്ടിയുള്ളതോ നൈസ് ആയിട്ടുള്ളതോ വൈറ്റ് കളർ ആണെങ്കിൽ അതാണ് ഏത് ടൈപ്പ് അവലാണോ നമ്മളുടെ കയ്യിലുള്ളത് അത് വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഇവിടെ ബ്രൗൺ നിറത്തിലുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അവൽ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇട്ടുകൊടുക്കാം. ഇനി ഇത് അല്പം നെയ്യ് ചേർത്തിട്ട് വേണമെങ്കിലും വറുത്തെടുക്കാം. ഞാനിവിടെ നെയ്യ് ചേർക്കാതെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ നല്ല മുരുമുരാന്ന് കിട്ടത്തക്ക രീതിയിലൊന്ന് വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് നല്ല മുരുമുരാന്നായി കിട്ടും. അവൽ വറുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിവിടെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊടിക്കുമ്പം നല്ലപോലെ പൊടിഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ആ രീതിയിൽ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. അടുത്തായിട്ട് നമുക്ക് ഇതിനാവശ്യമായ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ഞാനതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതേപോലെ 1 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ല ബ്രൗൺ നിറത്തിൽ തന്നെ വറുത്തെടുക്കുക. അപ്പോഴാണ് ഇത് ലഡുവൊക്കെ തയ്യാറാക്കി വയ്ക്കുമ്പോൾ കുറച്ച് നാൾ കേടാകാതെ ഇരിക്കും. അതുകൊണ്ട് തേങ്ങ നല്ലതുപോലെ ഫ്രൈ ആക്കിയെടുക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബ്രൗൺ നിറ ആകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങയൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. തേങ്ങ ഞാൻ ഇതേപോലെ ബ്രൗൺ നിറത്തിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ എള്ള്, 10-15 അണ്ടിപ്പരിപ്പ് ഇതുപോലെ പൊടിച്ചെടുത്തത്, 1 പിടിയോളം കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ എള്ളൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി ചേർക്കാം. ഞാനിവിടെ 1¼ കപ്പ് ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര പാനിയും തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേനും നമ്മളിവിടെ വറുത്തെടുത്ത അവൽ ഞാൻ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് മിക്സാക്കാം. അതിൻ്റെ കൂടെ തന്നെ അല്പം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അവലും തേങ്ങയും ശർക്കരയും എല്ലാം ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പം ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതിവിടെ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഇതേപോലെ റെഡിയാക്കിയെടുക്കാം. നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അവൽ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.